Hello students, in the physics in the second chapter, where did the Kandia Farathina, Vilayitan Amda Chayambona? Vilayitan Makaria, Malara Pradana Patadana, examine Shalpa de Polatana de questions in our Tichagana Arenda. Bella chapter in the Vilayitan Nangla Prategan Shradikanam. Althori problem volume but to Pua de Nanglade Chayans from Ika. Apanaka, we do Kikadakam. First question. സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു കാന്തസൂചിയുടെ താഴെ കൂടി തെക്കുനിന്ന് വടക്കോട്ട് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. കാന്തസൂചിയുടെ ഉത്തരധ്രുവം ഏത് ദിശയിലേക്കാണ് തിരിയുക? അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഏത് നിയമം പ്രയോജനപ്പെടുത്തിയാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേരേണ്ടത്? നിയമം പ്രസ്താവിക്കുക. ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം കിഴക്കു പടിഞ്ഞാറുതി ദിശയിൽ ആയാൽ കാന്തസൂചിയുടെ വിഭ്രംശത്തെക്കുറിച്ച് നിങ്ങളുടെ ഊഹം എന്താണ്? കാരണം വിശദമാക്കുക. ഉത്തരം: കിഴക്കു ദിശയിൽ വലത്തുകൈ പെരുവിരൽ നിയമം, തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലത്തുകൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തിന് ചുറ്റും പിടിച്ചിരിക്കുന്ന ചാലകത്തിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. വൈദ്യുത പ്രവാഹം കിഴക്കു പടിഞ്ഞാറായാൽ കാന്തിക മണ്ഡലം തെക്കു വടക്കായിരിക്കും. കോമ്പസും ഉത്തരധ്രുവത്തിൽ ആയതിനാൽ വിഭ്രംശം ഉണ്ടാകില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോഴുണ്ടാകുന്ന ധ്രുവത എങ്ങനെ കണ്ടെത്താം? വൈദ്യുതവാഹിയായ സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൻ്റെ ഒരഗ്രം നിന്നും നോക്കുമ്പോൾ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ ആണെങ്കിൽ ആ അഗ്രം ദക്ഷിണധ്രുവവും അപ്രദക്ഷിണ ദിശയിൽ ആണെങ്കിലോ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ അഗ്രം ഉത്തരധ്രുവവുമായിരിക്കും. കാന്തിക ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, കറണ്ട് വർദ്ധിപ്പിക്കുക, സോളിനോയിഡുള്ളിലെ കോറിൻ്റെ ഖനം കൂട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കവചിത ചാലകം എ ബി ഒരു ചുരുളാക്കി വെച്ചിരിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ എയിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നു എന്ന് കരുതുക. എങ്കിൽ എ ബി എന്ന ചാലകത്തിലെ ഇലക്ട്രോണുകളുടെ പ്രവാഹദിശ എപ്രകാരമായിരിക്കും? എ ബി എന്ന ചാലകത്തിലെ ഇലക്ട്രോണുകളുടെ പ്രവാഹദിശ എപ്രകാരമായിരിക്കും? എ ബി എന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്താൻ കഴിയുമോ? ഇതിന് സഹായകമായ നിയമം പ്രസ്താവിക്കുക. കമ്പിച്ചുരുളിനുള്ളിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. ദിശ എങ്ങനെയായിരിക്കും? ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും, മേശയിൽ നിന്ന് പുറത്തേക്ക്. അതേപോലെ വലത്തുകൈ പെരുവിരൽ നിയമമാണ്. തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലത്തുകൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലാകും. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുതി പ്രവഹിക്കുന്ന എ ബി എന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നു. മാക്സ്വെല്ലിൻ്റെ വലംപിരി സ്ക്രൂ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുത പ്രവാഹ ദിശ കണ്ടെത്തി എഴുതുക. ബിയിൽ നിന്നും എയിലേക്കായിരിക്കും. അടുത്തത്, വളരെ നീളം കൂടിയ ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. സോളിനോയിഡിനുള്ളിലെ കാന്തിക മണ്ഡലത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. എങ്ങനെയായിരിക്കും? എല്ലാ ബിന്ദുകളിലും ഒരേ അളവിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാന്തിക മണ്ഡലത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നു. കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്താൽ ഇലക്ട്രോണുകളിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ
പേപ്പറിനുള്ളിലേക്കുള്ള ദിശയിലാണ്. ഈ പ്രസ്താവന ശരിയാണോ? ഫ്ലമിംഗിൻ്റെ ഇടതുകൈ നിയമത്തിൻ്റെ സഹായത്താൽ വിശദമാക്കുക. ഈ പ്രസ്താവന ശരിയാണ്. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, വൈദ്യുത പ്രവാഹ ദിശ, ബലത്തിൻ്റെ ദിശ ഇവ പരസ്പരം ലംബമായിരിക്കും. അടുത്തത്, ചാലകവലത്തിനു ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൽ ചാലകവലയം തെക്കുവടക്കു ദിശയിൽ വെച്ചിരിക്കുന്നതു ശ്രദ്ധിച്ചുള്ളൂ. ഇതിൻ്റെ ആവശ്യകത എന്ത്? ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാന്തസൂചിയെ ബാധിക്കാതിരിക്കാനാണ്. അപ്പോൾ കാന്തസൂചി സ്വതന്ത്രമായി ചലിക്കുന്നു. അടുത്തത്, ഒരു ഡി സി മോട്ടോറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൽ അർദ്ധവളയങ്ങളായി ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ആവശ്യകത എന്ത്? ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് ഇതിൻ്റെ സഹായത്താലാണ്. ഒമ്പതാമത്തെ ചോദ്യം, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡിനെ വലിച്ച് ചുരുളുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ കാന്തശക്തിയിൽ എന്തു മാറ്റം വരും? വിശദമാക്കുക. കാന്തിക ശക്തി കുറയും, കാരണം യൂണിറ്റ് പരപ്പിൽ ഉള്ള ബലരേഖകളുടെ എണ്ണം കുറയുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മോട്ടോർ തത്വം പ്രസ്താവിക്കുക. ചാലകത്തിലെ വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ഒന്ന് തന്നെയായാൽ ചാലകത്തിൻ്റെ ചലനം എപ്രകാരമായിരിക്കും? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാക്കുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. ചാലകം ചലിക്കുകയില്ല. അപ്പോൾ ഇത് വിലയിരുത്തൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനെ കുറിച്ചോ ഏതെങ്കിലും നിയമം നിങ്ങൾക്ക് ഇവിടെ വിശദമായി കേൾക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളത് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ വിലയിരുത്തലും അതേപോലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും 8th, 9th, 10th ഏത് വിഷയം വേണമെങ്കിലും ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ കമൻ്റ് ചെയ്യാവുന്നതാണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.